ഷാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആട് കർഷകർക്ക് വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാർ ഇപ്പോൾ അന്യസംസ്ഥാനത്ത് നിന്ന് ആടുകളെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലുള്ള ആട് കർഷകർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ പലരും തന്നെ എന്താ ഈ വിലക്കുറവ് എവിടെ ഉണ്ടോ അവിടെ പോയി ആടുകളെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആടുകളെ വാങ്ങിക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുമ്പം ഇതിന് കറക്റ്റായിട്ടുള്ള വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഒരു 10 അല്ലെങ്കിൽ കുറഞ്ഞതൊരു 20 ദിവസമെങ്കിലും ഒരു ക്വാറന്റൈനിൽ പാർപ്പിച്ചിട്ടാണോ നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആൾക്കാർ പോയി എവിടെ വില കുറവുണ്ടോ അവിടെ പോയി ആടുകളെ വാങ്ങിക്കും. പക്ഷേ അതിൻ്റെ പരിണിത ഫലമായിട്ട് അവർ കൊണ്ടുവരുന്ന ആടുകൾക്കും അതുപോലെ തന്നെ അവരെ കൂട്ട് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഈ പറയുന്ന പ്രശ്നങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും അന്യസംസ്ഥാന ആടുകളെ വാങ്ങിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് കറക്റ്റായിട്ടുള്ള വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു കുറച്ച് ദിവസങ്ങളിൽ ഒരു ക്വാറന്റൈനിൽ നിന്ന് നമ്മുടെ ഒരു പരിസരമായിട്ട് ഇണങ്ങിയതാണോ. ഇതൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പണിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ വില മാത്രം, വിലക്കുറവ് എവിടെ ഉണ്ടോ അവിടെ പോയി വാങ്ങിക്കാതെ ക്വാളിറ്റിയുള്ള ആടുകളെ നോക്കി വാങ്ങിക്കുക, അതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കൊട്ടാരക്കരയിലുള്ള ബൈജുവിൻ്റെ ഒരു ആട് ഫാമിനെ പറ്റി പറഞ്ഞിരുന്നു. ഇവിടെ കഴിഞ്ഞ 10 October പുതിയ ലോഡ് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊടുത്ത് ആടിനെ കൊടുത്തു തുടങ്ങുന്ന 24 October കഴിഞ്ഞിട്ടാണ്. ഏകദേശം ഒരു 2 ആഴ്ചയോളം ഇവിടെ നിർത്തി ക്വാറന്റൈനെല്ലാം കഴിഞ്ഞിട്ടാണ് ആൾക്കാരിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പലവിധത്തിലുള്ള 150 ആടുകളെ കാണാൻ പറ്റും. ഈ പ്രാവശ്യം കൂടുതലും വന്നിരിക്കുന്ന ബീറ്റിൽ, അതുപോലെ തന്നെ തോത്താപ്പുരി, കരോളി, സോജത്ത്, ബാർബറി, അങ്ങനെ കുറേ ആടുകളുണ്ട്. നിങ്ങൾ വന്നിട്ട് കുട്ടിയാടുകളെ വാങ്ങിക്കാം, അതുപോലെ തന്നെ ചനയുള്ളതിനെ വാങ്ങിക്കാം. അങ്ങനെ ഏത് നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ചുള്ള ആടുകളെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയാടുകളല്ല, പലരും മറ്റുള്ള ഫാമിൽ അന്യസംസ്ഥാനത്ത് നിന്ന് ഇറച്ചിയാടുകളെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരിക്കലും ദൈവത്തെ ഓർത്ത് വാങ്ങിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള ആടുകളെ നോക്കി വാങ്ങിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആടുകളെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിൽ വന്ന് നേരിട്ട് വരാവുന്നതാണ്. ഇവിടെ കിലോ റേറ്റിനല്ല, ആടിൻ്റെ ഒരു മതിപ്പ് പോലെ വെച്ചിട്ടാണ് കർഷകർക്ക് നഷ്ടം വരാത്ത രീതിയിൽ നല്ല ആടുകളെ വാങ്ങിക്കുക എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ദൂരെയുള്ള ആൾക്കാർക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്രാവശ്യം വന്നേക്കുന്ന കുറച്ച് ആടുകളെ നമ്മൾ കാണിച്ചു തരാം. Thank you.